മോർണിംഗ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലിമിറ്റിംഗ് വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് സെക്ഷനിൽ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ആ യൂണിറ്റ് സർക്കിള് വരച്ചിട്ടുണ്ട് ബോർഡിൽ. യൂണിറ്റ് സർക്കിള് വിത്ത് സെന്റർ അറ്റ് ദ ഒറിജിൻ ഇൻ ദ സെന്റർ 00 നാല് പോയിന്റ് എ ബി എ ഡാഷ് ബി ഡാഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് നമ്മുടെ തീറ്റ ആംഗിള് എക്സോസി ഫോം ചെയ്യും. എക്സോസി തീറ്റ ആംഗിള്, ഇതാണ് തീറ്റ. ഈ ഒ സി എന്നറിയേ ഈ സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ പി എക്സ് വൈ എടുത്തു. എത്ര വേണം റൊട്ടേറ്റ് ചെയ്യാം, അപ്പം നമ്മുടെ പെർപെൻഡിക്കുലർ വരച്ചു. അപ്പം ഇത് എക്സും ഇത് വൈയും ഇത് വണ്ണും ഇത് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. റേഡിയൽ ഡിസ്റ്റൻസ് അഥവാ റേഡിയസ് വണ്ണ് വെച്ചിട്ട് സൈൻ തീറ്റ വൈ കോസ് തീറ്റ എക്സ്, ടാൻ തീറ്റ വൈ ബൈ എക്സ്, കോട് തീറ്റ എക്സ് ബൈ വൈ, കോസിക് തീറ്റ 1/y, സീക് തീറ്റ 1/x കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരു റൗണ്ട് ഫുൾ റൗണ്ട് റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഈ ആറ് വാല്യൂസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ പറഞ്ഞു വെച്ചതാണ് വെൻ തീറ്റ ഇൻക്രീസസ് ഫ്രം 0° to 90°. സൈൻ തീറ്റ ഇൻക്രീസസ് ഫ്രം 0 to 1, കോസ് തീറ്റ ഡിക്രീസസ് ഫ്രം 1 to 0, ടാൻ തീറ്റ ഇൻക്രീസസ് ഫ്രം 0 to ∞, കോട് തീറ്റ ഡിക്രീസസ് ഫ്രം ∞ to 0, കോസിക് തീറ്റ ഡിക്രീസസ് ഫ്രം ∞ to 1, ആൻഡ് സീക് തീറ്റ ഇൻക്രീസസ് ഫ്രം 1 to ∞. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് അതേപോലെ അടുത്ത രണ്ട് മൂന്ന് ക്വാഡ്രന്റ് കൂടി പറയണം, സെക്കൻഡ് തേർഡ് ഫോർത്ത്. നമ്മൾ രണ്ടിലേക്ക് കടക്കുകയാണ്. വെൻ തീറ്റ ഇൻക്രീസസ് ഫ്രം 90° to 180°, ഇതിനുള്ള റൊട്ടേഷനാണ് പറയുന്നത്. ആംഗിള് 90° നിന്ന് 180° ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് നിങ്ങൾ മനസ്സിൽ നല്ലോണം വേണം. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കോസൈക്കും പോസിറ്റീവും ബാക്കി നാല് പേര് നെഗറ്റീവ് വിലകളാണെന്ന് ഉറപ്പുണ്ടാവണം. സൈനും കോസൈക്കും പോസിറ്റീവേ വരുള്ളൂ, ബാക്കി നാല് പേര് നെഗറ്റീവ് ആൻസറേ വരും. ഓക്കെ, അപ്പൊ ആദ്യം സൈൻ തീറ്റ 90° കറക്റ്റ് നിൽക്കുമ്പോൾ സൈൻ തീറ്റന്റെ വില 1 ആണ്. ഇതിൽ കറങ്ങി കഴിയുന്നത് വരെ സൈൻ തീറ്റന്റെ വിലകളൊക്കെ പോസിറ്റീവ് ആണ്. 180° കറക്റ്റ് എത്തിക്കഴിഞ്ഞാൽ സൈൻ തീറ്റന്റെ വില 0 ആണ്. അപ്പൊ വണ്ണിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോൾ അത് വന്ന് 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 0 ൽ എത്തുകയാണ്. അപ്പൊ വണ്ണിന്ന് വന്നിട്ട് 0 ലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് കുറയാണ്. അവിടെ ഡിക്രീസസ് ആണ് ഫ്രം 1 എന്ന നമ്പർ to 0 എന്ന നമ്പർ. അപ്പൊ 1 എന്ന് 0 പോയിന്റ് കൂടെ വന്ന് വന്ന് വന്നിട്ട് എവിടെ എത്തുകയാണ്, 0 ൽ എത്തുകയാണ്, അത് കുറയാണ്. അപ്പൊ സൈൻ തീറ്റ നേരത്തെ 0 എന്ന് 1 ലേക്ക് കൂടിയ സൈൻ തീറ്റ 1 എന്ന് 0 ലേക്ക് കുറയാണ്. ഇനി കോസ് തീറ്റ 90° അഥവാ ബി എന്ന പോയിന്റ് നിൽക്കുമ്പോൾ കോസ് തീറ്റ 0 ആണ്, എക്സ് കോർഡിനേറ്റ് അവിടെ 0 ആണ്. ഈ കോർഡിനേറ്റ് തീരുന്നവരെ എല്ലാ എക്സ് കോർഡിനേറ്റും നെഗറ്റീവ് ആയിരിക്കും. 180° കറക്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ് കോർഡിനേറ്റ് നോക്കൂ, 180° എത്തുമ്പോൾ അവിടെ -1 ആണ്. അപ്പൊ 180° കോസ് -1 ആണ്. അപ്പൊ കോസ് തീറ്റ 0 എന്ന് പോരുകയാണ്, 0 എന്ന് പോന്നിട്ടത് -1 ലേക്ക് എത്തുകയാണ്. ഇവിടെ 0 നെഗറ്റീവ് കൂടെ വന്ന് വന്ന് -1 ലേക്ക്, അതും കുറഞ്ഞതാണ്. ഡിക്രീസസ് ഫ്രം 0 to 1. ഇനി ടാൻ തീറ്റ 0 എന്ന് 90° കടക്കുമ്പോൾ ടാൻ തീറ്റ ഇങ്ങനെ ഭയങ്കരമായിട്ട് വലുതായി പോയതാണ്, അതാണ് ടെൻസ് ടു ∞ നമ്മൾ പറഞ്ഞത്. അത് ഈ 90 ഇങ്ങോട്ട് തെന്നുമ്പോൾ, ഇങ്ങോട്ട് തെറ്റുമ്പോൾ, സെക്കൻഡിലേക്ക് കടക്കുമ്പോൾ വലിയ നമ്പർ ഉണ്ടാവും, പക്ഷെ അതിന്റെ ചിഹ്നം നെഗറ്റീവ് ആയിരിക്കും. ഭയങ്കര മോഡലസ് ഉള്ള നമ്പറാണ്, പക്ഷെ അതിന്റെ സൈന് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നോട്ടിഫൈഡ് നെഗറ്റീവ് എന്ന് മക്കൾ വിചാരിച്ചാൽ മതി. നോട്ടിഫൈഡ് നെഗറ്റീവ് അത് -∞ to. വന്ന് 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 180° എത്തുമ്പോൾ ടാൻ്റെ വില വീണ്ടും 0 ആവും. കാരണം ഇവിടെ വൈ കോർഡിനേറ്റ് 0 ആണ്, എക്സ് കോർഡിനേറ്റ് -1 ആണ്. അപ്പൊ വൈ ബൈ എക്സ് എടുക്കുമ്പോൾ 0 by -1 0 ആവും. അപ്പൊ അത് -∞ എന്ന് തുടങ്ങിയിട്ട് 0 ലേക്ക് പോരല്ലേ ചെയ്തത്. -∞ 0 ലേക്ക് പോന്നാൽ അത് കൂടിയതാണ്. ഇൻക്രീസസ് ഫ്രം -∞ to 0, ഇൻക്രീസസ് ഫ്രം -∞ to 0, മാറി പോകരുത് കേട്ടോ. അപ്പൊ കോട്ട അതിന്റെ നേരെ റിവേഴ്സാ വരിക, കാരണം അതിന്റെ റെസിപ്രോക്കൽ ആണ്. 0 to -∞ പോവും, അത് ഡിക്രീസസ് ആണ്. ഇനി സൈനിനെ നോക്കിയിട്ട് കൊസീക്ക് പറയാം, സൈന് 1 എന്ന് 0 ലേക്ക് കുറഞ്ഞതാണ്. അപ്പൊ കൊസീക്ക് 1/1 എന്ന് 1/1 1 ആണ്,
2 not defined ആവും 1 by 0 not defined ആവും സെക്കൻഡിൽ കോസിക്ക് പോസിറ്റീവ് ആണ് അപ്പോൾ 1 എന്ന not defined പോസിറ്റീവിലേക്ക് കേറി പോവും അഥവാ tends to infinity അപ്പോൾ കോസിക്ക് 1 എന്ന ഇൻഫിനിറ്റിക്ക് പോവും അത് ഇൻക്രീസസ് ആണ് ഇനി സീക്കിനെ പറയാൻ കോസിനെ നോക്കൂ കോസ് 0 എന്ന minus 1 ലേക്ക് പോയാ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ not defined എന്ന 1 by minus 1 ലേക്ക് എത്തും 1 by minus 1 minus 1 ആണ് not defined ൽ നമ്മൾ ഇൻഫിനിറ്റി നേരി പോകുന്നത് നെഗറ്റീവ് ആണ് കാരണം സെക്കൻഡ് ക്വാഡ്രന്റ് തീരുന്നത് വരെ സീക്കിന്റെ വിലകളൊക്കെ നെഗറ്റീവ് ആ അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 ലേക്ക് വന്നാൽ അത് കൂടിയതാ ഇൻക്രീസസ് ആ ഇതാണ് രണ്ടാമത്തെ ക്വാഡ്രന്റിലെ കാര്യം ഓക്കേ ഇനി 3 വെൻ തീറ്റ ഇൻക്രീസസ് ഫ്രം 180 degree to 270 degree അഥവാ pi to 3 pi by 2 pi to 3 pi by 2 sin theta നിങ്ങൾക്ക് എന്നെ പറയാം ഒന്ന് ശ്രദ്ധിച്ചാൽ പറയാം നോക്കടാ 180 degree എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 270 degree ഇവിടെയാണ് ഇത് തേർഡ് ക്വാഡ്രന്റ് ആട്ടോ തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ വേണം ടാനും കോട്ടും പോസിറ്റീവ് ബാക്കി എല്ലാം നെഗറ്റീവ് ആ തേർഡ് ക്വാഡ്രന്റ് സൈൻ 180 ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ സൈൻ്റെ വില 0 ആണ് ഇതിൽ കറങ്ങുമ്പോൾ നെഗറ്റീവ് ആണ് ഇവിടെ എത്തുമ്പോൾ വൈ കോർഡിനേറ്റ് മൈനസ് 1 ആണ് അപ്പോൾ സൈൻ അവിടെ മൈനസ് 1 ആണ് അപ്പോൾ സൈൻ തീറ്റ വരുന്നത് 0 എന്നാണ് എത്തിയത് മൈനസ് 1 ലേക്കാണ് അത് കുറഞ്ഞതാണ് ഡിക്രീസസ് കോസ് തീറ്റ 180 ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ കോസ് തീറ്റ മൈനസ് 1 ആണ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഇത് കറങ്ങുമ്പോൾ കോസ് തീറ്റ നെഗറ്റീവ് ആണ് ഇവിടെ എത്തിയാൽ കോസ് തീറ്റ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ് അപ്പൊ അത് വന്നത് മൈനസ് 1 എന്നാണ് മൈനസ് 1 എന്നാണ് വന്നത് മൈനസ് 1 എന്ന് വന്നിട്ട് 0 ൽ എത്തിയതാണ് മൈനസ് 1 എന്ന് 0 ലേക്ക് വന്നാൽ അത് കൂടിയതാണ് ഇൻക്രീസസ് tan തീറ്റ 180 ഡിഗ്രിയിൽ കറക്റ്റ് നിൽക്കുമ്പോൾ tan തീറ്റ 0 by മൈനസ് 1 0 ആണ് തേർഡ് ക്വാഡ്രന്റ് കറങ്ങി തീരുന്നത് വരെ tan തീറ്റന്റെ വിലകളൊക്കെ പോസിറ്റീവ് ആണ് 270 ഡിഗ്രി കടക്കുമ്പോൾ ടാൻ തീറ്റ നോട്ട് ഡിഫൈൻഡിലേക്ക് പോവും അപ്പോൾ അത് ടെൻസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ് നെഗറ്റീവ് അല്ല അത് തേർഡ് ക്വാഡ്രന്റ് ആണ് 0 നിന്ന് ഇൻഫിനിറ്റിക്ക് പോയാൽ ഇൻക്രീസസ് ആണ് അപ്പോൾ കോട്ട് തീറ്റ ഉടനെ അങ്ങോട്ട് പറഞ്ഞാളാ നേരെ ഓപ്പോസിറ്റ് വരും ഫ്രം ഇൻഫിനിറ്റി ടു 0 അത് ഡിക്രീസസ് ആണ് കൊസീക് തീറ്റ സൈൻ തീറ്റ നോക്കൂ ഫ്രം 0 ടു മൈനസ് 1 അപ്പോൾ കോസിക് തീറ്റ ഫ്രം നോട്ട് ഡിഫൈൻഡ് ടു 1 ബൈ മൈനസ് 1 മൈനസ് 1 നോട്ട് ഡിഫൈൻഡിൽ തേർഡ് ആവുമ്പോൾ കോസിക്ക് നെഗറ്റീവ് എന്ന് ഓർത്താൽ മതി അപ്പോൾ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 ഇൻക്രീസസ് മൈനസ് ഇൻഫിനിറ്റി നിന്ന് മൈനസ് 1 ലേക്ക് വന്നാൽ ഇൻക്രീസസ് ആൻഡ് ലാസ്റ്റ് വൺ സീക് തീറ്റ കോസ് നോക്ക് ഫ്രം മൈനസ് 1 ടു 0 ആ അപ്പോൾ സീക്ക് ആൻഡ് റെസിപ്രോക്കൽ ഫ്രം 1 ബൈ മൈനസ് 1 മൈനസ് 1 ടു നോട്ട് ഡിഫൈൻഡ് നെഗറ്റീവ് ആവില്ല തേർഡ് ക്വാഡ്രന്റ് സീക്ക് നെഗറ്റീവ് ആ മൈനസ് 1 എന്ന് മൈനസ് ഇൻഫിനിറ്റിക്ക് പോയാൽ അത് ഡിക്രീസസ് ആ ഡിക്രീസസ് ആ ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് ഫോർത്ത് വൺ ഡിസ്കസ് ചെയ്യാം നാലാമത്തത് വെൻ തീറ്റ ഇൻക്രീസസ് ഫ്രം ഏതാ 270 ഡിഗ്രി ടു 360 ഡിഗ്രി 270 ഡിഗ്രി നിന്ന് 360 ഡിഗ്രിയിലേക്കുള്ള ആ ഒരു റൊട്ടേഷൻ ആലോചിക്കുക 270 ഡിഗ്രി ടു 360 ഡിഗ്രി റേഡിയൻ എന്ന് പറയുമ്പോൾ 3 പൈ ബൈ 2 ടു 2 പൈ 3 പൈ ബൈ 2 ടു 2 പൈ ഓരോരുത്തരെയും ആലോചിച്ച് നോക്കുന്നുണ്ട് നിങ്ങളൊന്ന് പറയൂ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കി ഒറ്റക്ക് സൈൻ തീറ്റ 270 ഡിഗ്രി നിൽക്കുമ്പോൾ സൈൻ തീറ്റ മൈനസ് 1 ഇത് കറങ്ങുമ്പോൾ ഒക്കെ സൈൻ തീറ്റ നെഗറ്റീവ് ഇവിടെ എത്തിയാൽ സൈൻ തീറ്റ 0 അപ്പം മൈനസ് 1 എന്ന് 0 ലേക്ക് പോകുന്നു മൈനസ് 1 ഉം 0 ലേക്ക് പോകുന്നാൽ ഇൻക്രീസസ് കോസ് തീറ്റ 270 ഡിഗ്രിയിൽ 0 ഇത് നാലാമത്തെ ക്വാഡ്രന്റിൽ കോസും സീക്കും പോസിറ്റീവ് ആണ് അപ്പം ഇത് കഴിയുന്നത് വരെ കോസ് തീറ്റ പോസിറ്റീവ് ആണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കോസ് തീറ്റ 1 ആണ് അപ്പം അത് 0 എന്ന് 1 ലേക്ക് പോകുന്നു അത് ഇൻക്രീസസ് ടാൻ ഈ ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ് അത് ശ്രദ്ധിക്കുക ഈ 180 നിന്ന് 270 കടുത്തപ്പം ഇൻഫിനിറ്റിക്കാണ് പോയത് അത് ഇങ്ങോട്ട് തെല്ലുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി എന്നാണ് വരിക മൈനസ് ഇൻഫിനിറ്റി നിന്ന് ഇവിടെ എത്തിയാൽ 0 ബൈ 1 0 മൈനസ് ഇൻഫിനിറ്റി നിന്ന് 0 ലേക്ക് വന്നാൽ അത് ഇൻക്രീസസ്
അപ്പോൾ കോട്ടയുടെ നേരെ ഓപ്പോസിറ്റ് 0 ടു മൈനസ് ഇൻഫിനിറ്റി ഡിക്രീസസ് കോട്ട തീറ്റ ഡിക്രീസസ് കോസിക്ക് സൈൻ റെസിപ്രോക്കൽ 1 - 1 - 1 ടു നോട്ടിഫൈ ദ നെഗറ്റീവ് മൈനസ് 1 എന്ന് മൈനസ് ഇൻഫിനിറ്റിക്ക് പോയാൽ ഡിക്രീസസ് ഇനി കോസ് 0 എന്ന് 1 ലേക്കാ പോയത് അപ്പോൾ സീക്ക് നോട്ടിഫൈഡിൽ നിന്ന് 1 - 1 ലേക്ക് പോകും നോട്ടിഫൈഡ് പോസിറ്റീവ് ആ വരിക നാലാമത്തെ ക്വാഡ്രന്റ് ആണ് അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് 1 ലേക്ക് ഡിക്രീസസ് ഇങ്ങനെ നമ്മൾ നാല് സെഷൻ ആയിട്ട് നാല് ക്വാഡ്രന്റ് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇനി മനസ്സിലാക്കണം ഇനി അടുത്ത ഒരു റൗണ്ട് കഴിഞ്ഞാൽ അതേ അവസ്ഥ റിപ്പീറ്റ് ചെയ്യലാണല്ലോ അപ്പോൾ ഈ ഒരു റൗണ്ട് ഡിസ്കസ് ചെയ്തോടുകൂടി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് എവിടെയൊക്കെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നാലെണ്ണം നോട്ട്ബുക്കിൽ എഴുതിയെടുത്തതിന് ശേഷം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം നമുക്ക് കുറച്ചുകൂടി കൺസെപ്റ്റ് ഉണ്ടാവണം ഇവിടെ ഒന്നാമത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാക്കി 2, 3, 4 ഇന്ന് ഡിസ്കസ് ചെയ്തു ഇനി നിങ്ങൾ ഇതിൽ ഓരോരുത്തരായിട്ട് ശ്രദ്ധിക്കാം സൈൻ തീറ്റന്റത് നാല് ക്വാഡ്രന്റിൽ ശ്രദ്ധിക്കാം ഒന്നാമത്തേല് സൈൻ തീറ്റ 0 - 1 കൂടിയതാ രണ്ടില് സൈൻ തീറ്റ 1 - 0 കുറഞ്ഞതാ 3 സൈൻ തീറ്റ 0 - -1 കുറഞ്ഞതാ 4 സൈൻ തീറ്റ -1 - 0 കൂടിയതാ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് അങ്ങ് കറങ്ങി കഴിഞ്ഞപ്പോ സൈൻ തീറ്റന്റെ വില മാക്സിമം 1 പോയിട്ടുണ്ട് മിനിമം -1 വന്നിട്ടുണ്ട് അതിന്റെ ഇടയിലുള്ള എല്ലാ നമ്പറും വരുന്നുണ്ട് അതിന്റെ പുറത്തേക്ക് പോയിട്ടില്ല ഇനി തീറ്റ നിങ്ങൾ എത്ര വലുപ്പം കൂട്ടിയാലും സൈൻ തീറ്റ ആ റേഞ്ച് വിട്ട് പുറത്തേക്ക് പോകില്ല അപ്പൊ സൈൻ തീറ്റന്റെ റേഞ്ച് പഠിച്ചു മാക്സിമം വാല്യൂ 1 മിനിമം വാല്യൂ -1 അതിന്റെ ഇടയിലുള്ള എല്ലാ നമ്പറും സൈൻ തീറ്റക്ക് വരും അതിന്റെ പുറത്തേക്കുള്ള ഒരൊറ്റ വാല്യൂ സൈൻ തീറ്റക്ക് വരില്ല എല്ലാ തീറ്റക്കും സൈനും കോസും ഉണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീറ്റക്ക് ഏത് വാല്യൂ 10,000, 1,000,000 ഒരു 100 കോടിയും ഒക്കെ തീറ്റക്ക് കൊടുത്താലും സൈന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു തരിക പരമാവധി തന്നാൽ 1 തരൂ മിനിമം -1 ബാക്കി അതിന്റെ ഇടയിലേക്ക് പോകും അപ്പൊ 1 കോടി അങ്ങോട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സൈൻ വർക്ക് ചെയ്താൽ കിട്ടുന്ന ആൻസർ -1 - 1 ഇടയ്ക്കേ കിട്ടുള്ളൂ 1,000 കോടി സൈന് കൊടുത്താലും നിങ്ങൾക്ക് മറുപടി കിട്ടുക സൈൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുക -1 - 1 കിട്ടുള്ളൂ അപ്പൊ സൈനിന്റെ വാല്യൂ മാക്സിമം 1, 1.1 സൈന് കിട്ടൂല എവിടെങ്കിലും സൈന്റെ വില സൈൻ തീറ്റ ആയിക്കൊണ്ട് 2 എഴുതി വെച്ചാൽ അത് തെറ്റാണ് അങ്ങനെ തീറ്റ ലോകത്ത് എവിടെ ഉണ്ടാവില്ല ട്രിഗണോമെട്രിയിൽ ഓക്കെ ഇനി കോസിനെ നോക്ക് നിങ്ങൾ ഇത് നോക്കിയാൽ മതി ഒന്ന് ഞാൻ വായിച്ചു ബാക്കി ബോർഡിലുണ്ട് കോസിന്റെത് ഒന്നാമത്തെ ക്വാഡ്രന്റിൽ അത് 1 - 0 കുറഞ്ഞു രണ്ടാമത്തെ 0 - -1 കുറഞ്ഞു 3 - -1 - 0 കൂടി 4 - 0 - 1 കൂടി ഒരു റൗണ്ട് അങ്ങോട്ട് കറങ്ങുമ്പോ കോസിന്റെ വില പരമാവധി സൈന്റെ മാതിരി തന്നെ 1 - -1 ഓൾ ദ റിമൈനിങ് വാല്യൂസ് ആർ ഇൻ ബിറ്റ്വീൻ -1 and 1 അപ്പൊ കോസിന്റെ 1 വെച്ചാൽ 1 വണ്ണം വെക്കും കുറഞ്ഞാൽ -1 അതിന്റെ പുറത്തേക്കില്ല അപ്പൊ സൈനും കോസിനും ഒരേ റേഞ്ചാണ് ഈ കിട്ടുന്ന വിലയാണ് അതിന്റെ റേഞ്ച് നമ്മൾ ലാസ്റ്റിൽ വീണ്ടും ഡിസ്കസ് ചെയ്യും ഡൊമൈൻ റേഞ്ച് ഗ്രാഫ് ഒക്കെ വരക്കുമ്പോൾ അപ്പൊ ഇപ്പൊ നിങ്ങൾ വാല്യൂ ലിമിറ്റിംഗ് വാല്യൂ എന്ന സെഷൻ നമ്മൾ റേഞ്ച് തന്നെയാണ് പറയുന്നത് സൈനും കോസിനും ഒരേ റേഞ്ചാ മക്കളെ വളരെ പാവപ്പെട്ട ആൾക്കാരാ ആകെ -1 - 1 റേഞ്ചും ഇനി ടാൻറെ കേസ് അത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം ആദ്യം സൈനും കോസിന്റെ ഒന്ന് മാർക്ക് ചെയ്യാം For any angle theta, -1 < sin θ < 1, -1 < cos θ < 1. മാക്സിമം പോയാല് 1 മിനിമം വന്നാല് -1 നമ്പർ ലൈന് മനസ്സിൽ ഓർത്തു വെക്കുക നമ്പർ ലൈനില് ഇവിടെ 0 ഇവിടെ 1 ഇവിടെ 2 ഇങ്ങനെയാണല്ലോ നമ്മൾ മാർക്ക് ചെയ്യാറ് -1 - -2 എത്ര വലത്തെ അറ്റത്ത് ഇൻഫിനിറ്റി ഉണ്ട് ഇടത്തെ അറ്റത്ത് -∞ ഉണ്ട് അപ്പൊ സൈനും കോസും വരുന്ന സ്ഥലം ക്ലോസ്ഡ് ഇന്റർവൽ -1 - 1 ഈ സ്ഥലത്ത് മാത്രമേ സൈനും കോസിനും റേഞ്ചുള്ളൂ
ഇവിടുന്ന് പുറത്ത് കടന്നാൽ സൈനും കോസും റേഞ്ച് ഔട്ട് ആവും. ഇവിടെ പുറത്തുള്ള നമ്പർ സൈനും കോസിനും വരൂല, അതാണ് റേഞ്ച് ഔട്ട് ആവുന്ന് ഞാൻ പറഞ്ഞത്. ഈ ഇന്റർവെലിന്റെ പുറത്തേക്ക് കടന്നാൽ സൈൻ തീറ്റക്കും കോസ് തീറ്റക്കും വരല്ല. ഓക്കെ, ഇനി ടാൻ തീറ്റന്റെ പറയാം. ഒന്നാമത്തെ ക്വാഡ്രന്റിലെ ടാൻ തീറ്റ സീറോ ഒന്ന് ഇൻഫിനിറ്റി വരെ പോയി, രണ്ടില് മൈനസ് ഇൻഫിനിറ്റി നിന്ന് സീറോ വരെ വന്നു, മൂന്നില് വീണ്ടും സീറോ ഒന്ന് ഇൻഫിനിറ്റി വരെ പോയി, നാല് കറങ്ങുമ്പോൾ അത് മൈനസ് ഇൻഫിനിറ്റി നിന്ന് സീറോയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റക്ക് എല്ലാ റിയൽ നമ്പറും ആൻസർ ആയിട്ട് കിട്ടും. നമ്പർ ലൈൻ വരെ മൊത്തം റേഞ്ചുള്ള ആളാണ് ടാന്. ട്രിഗണോമെട്രിയില് ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള ആള് ടാനും കൂട്ടുക. എവിടെ നിന്നാലും റേഞ്ചാ. എന്നാൽ സൈനിങ് കോസ് ഒക്കെ വളരെ പാവപ്പെട്ട ആൾക്കാരാ, ഇത്രയും സ്ഥലം മാത്രമേ കയ്യുള്ളൂ, അതിന്റെ പുറത്തൊന്നും അവർക്ക് ഒരു സ്ഥലമില്ല. അപ്പൊ ടാൻ തീറ്റന്റെ കേസില് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏതൊരു നമ്പറും ടാൻ തീറ്റന്റെ ആൻസർ ആയിട്ട് കാണാം. ഇത് ടാൻ തീറ്റക്ക് പറ്റൂല, ഈ വില ടാൻ തീറ്റക്ക് പറ്റാത്തതാണെന്ന് പറയാൻ പറ്റൂല. ടാൻ തീറ്റ ഏത് റിയൽ നമ്പറും സ്വീകരിക്കും, ഏത് റിയൽ നമ്പറും ടാൻ തീറ്റന്റെ ആൻസർ ആയിട്ട് വരും. ഇനി കോട്ടനെ നോക്കേ. ഒന്നാമത്തെ ഇൻഫിനിറ്റി നിന്ന് സീറോയിലേക്ക് വന്ന കോട്ട് രണ്ടിന് സീറോ നിന്ന് മൈനസ് ഇൻഫിനിറ്റിക്ക് പോയി, പിന്നെ അത് വീണ്ടും ഇൻഫിനിറ്റി സീറോയിലേക്ക് വന്നു, വീണ്ടും മൈനസ് ഇൻഫിനിറ്റി നിന്ന് സീറോ നിന്ന് മൈനസ് ഇൻഫിനിറ്റിക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഫുൾ റേഞ്ച് അല്ലേ. ഏത് നമ്പറും ടാനും കോട്ടനും ആൻസർ ആയിട്ട് വരും. അപ്പോ ടാൻ തീറ്റന്റെ കേസ് മൈനസ് ഇൻഫിനിറ്റി ലെസ് താൻ ടാൻ തീറ്റ ലെസ് താൻ ഇൻഫിനിറ്റി, കോട്ടും അങ്ങനെ തന്നെ ഫുൾ റേഞ്ച് ആണ്, എല്ലാ നമ്പറും വരും. അപ്പൊ നമ്മുടെ നമ്പർ ലൈൻ്റെ മേലെ ടാന് റേഞ്ച്, ടാന് കോട്ടിന്റെ റേഞ്ച് മാർക്ക് ചെയ്യുമ്പോ നമ്പർ ലൈൻ മൊത്തം വരും, ഫുൾ റേഞ്ചാ, എവിടെയും ഒഴിവാക്കണ്ട, ഇത് മൊത്തം റേഞ്ചിൽ വരുന്നതാ. എല്ലാ സ്ഥലത്തും ടാനും കോട്ടും റേഞ്ചിലുണ്ടാവും, ഏത് നമ്പറും വരും, സൈനി കോസിനി മാതിരിയല്ല, ഫുൾ റേഞ്ച് ആട്ടോ. അപ്പൊ നമ്പർ ലൈൻ നമ്മൾ കറപ്പിക്കുമ്പോ ടാന് കോട്ടിന്റെ റേഞ്ച് കംപ്ലീറ്റ് ആയിട്ട് കറപ്പിച്ചു നോക്കി. ഇനി കൊസീക്ക് സീക്ക് ശ്രദ്ധിക്കും മക്കളെ. കൊസീക്കിന്റെ കേസ് നോക്കൂ. ഒന്നാമത്തെ കൊസീക്ക് ഇൻഫിനിറ്റി നിന്ന് വണ്ണിലേക്ക് കുറഞ്ഞു, രണ്ടാമത്തെ ക്വാർട്ടറിൽ അത് വണ്ണിൽ നിന്ന് തിരിച്ച് ഇൻഫിനിറ്റിക്ക് തന്നെ പോയി, മൂന്നാമത്തേല് അത് മൈനസ് ഇൻഫിനിറ്റി നിന്ന് മൈനസ് വൺ വരെ കയറി വന്നു, നാലാമത്തേല് മൈനസ് വണ്ണിൽ നിന്ന് തിരിച്ച് മൈനസ് ഇൻഫിനിറ്റിക്ക് തന്നെ പോയി. സീക്കിന്റെ കേസിൽ ഒന്നാമത്തേല് അത് വണ്ണിൽ നിന്ന് ഇൻഫിനിറ്റിക്ക് പോയി, രണ്ടാമത്തേല് അത് മൈനസ് ഇൻഫിനിറ്റി നിന്ന് മൈനസ് വൺ വരെ വന്നു, മൂന്നാമത്തേല് മൈനസ് വൺ നിന്ന് മൈനസ് ഇൻഫിനിറ്റിക്ക് തിരിച്ചു പോയി, നാലാമത്തേല് ഇൻഫിനിറ്റി നിന്ന് വണ്ണിലേക്ക് വന്നു. അപ്പൊ സീക്ക് കൊസീക്ക് സഞ്ചരിക്കുന്ന സ്ഥലം അവര് വരാൻ കൂട്ടക്കാത്ത കുറച്ച് സ്ഥലമുണ്ട്. ഇൻഫിനിറ്റി നിന്ന് വണ്ണ് വരെ വരുന്നുണ്ട്, തിരിച്ച് വണ്ണിൽ നിന്ന് അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട് ഇൻഫിനിറ്റിക്ക്. മൈനസ് ഇൻഫിനിറ്റി നിന്ന് മൈനസ് വണ് വരെ വരുന്നുണ്ട്, തിരിച്ച് മൈനസ് വണ്ണിൽ നിന്ന് മൈനസ് ഇൻഫിനിറ്റിക്ക് തന്നെ പോകുന്നുണ്ട്. അവര് വരാൻ കൂട്ടക്കാത്ത കുറച്ച് സ്ഥലമേതാ? യെസ്, മൈനസ് വണ്ണിന്റെയും വണ്ണിന്റെ ഇടക്ക് ഓൾക്ക് റേഞ്ച് ഇല്ല. മൈനസ് വണ്ണിന്റെയും വണ്ണിന്റെ ഇടക്ക് സീക്കനും കോസിനും സീക്കനും കൊസീക്കനും വാല്യൂ ഇല്ല. അപ്പൊ സീറോ പോയിന്റ് നമ്പർ സീക്കനും കൊസീക്കനും ആൻസർ ആയിട്ട് വരൂല, സീറോ വരൂല. സീക്കനും കൊസീക്കനും ആൻസർ ആയിട്ട് സീറോ വരൂല, നെഗറ്റീവ് സീറോ പോയിന്റുകൾ ഒന്നും വരൂല. അപ്പൊ എഴുതുമ്പോ കൊസീക്ക് സീക്കിന്റെ കഥ എഴുതുമ്പോ കൊസീക്ക് തീറ്റന്റെ കാര്യം ഐദർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ അല്ലെങ്കിൽ കൊസീക്ക് തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ. സീക്കും അങ്ങനെ തന്നെ, സീക്ക് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ അല്ലെങ്കിൽ സീക്ക് തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ. അപ്പൊ അത് വരാത്ത സ്ഥലം ബിറ്റ്വീൻ വൺ ആൻഡ് മൈനസ് വണ്ണിൽ ഒരൊറ്റ വാല്യൂവും വരില്ല. അപ്പൊ നമ്പർ ലൈൻ്റെ മുകളിൽ നമ്മൾ സീക്ക് കൊസീക്കിന്റെ റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇവിടെ സീറോ ഉണ്ട്, ഇവിടെ വൺ ഉണ്ട്, ഇവിടെ മൈനസ് വൺ ഉണ്ട്, വലത്തെ അറ്റത്ത് ഇൻഫിനിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുന്നു, ഇടത്തെ അറ്റത്ത് മൈനസ് ഇൻഫിനിറ്റി ഉണ്ട്. അപ്പൊ സീക്ക് കൊസീക്കിന്റെ ആൻസർ വരില്ലേ? വണ്ണും അതിന്റെ മേലോട്ടുള്ള ഏത് സംഖ്യ വരും? അപ്പൊ വണ്ണ് ഇവിടെ നമുക്ക് വരും, വണ്ണിനെ ക്ലോസ് ചെയ്തിട്ട് ഇവിടുന്ന് മേലോട്ടുള്ള ഏത് നമ്പറും നമുക്ക് സീക്ക് കൊസീക്കിന്റെ റേഞ്ച് ഉണ്ട്. പിന്നെ വണ്ണിന്റെ താഴോട്ട് പോരുമ്പോ കുറച്ച് സ്ഥലത്ത് അവർ റേഞ്ച് ഔട്ട് ആവും. എവിടെ റേഞ്ച് ഔട്ട് ആവണേ? മൈനസ് വണ്ണിന് സീറോന്റെ മൈനസ് വണ്ണിന് വണ്ണിന്റെ അടുക്ക്, പിന്നെ ഇവിടുന്ന് ഇങ്ങനത്തെ റേഞ്ച് ഉണ്ടാവുള്ളതാ. ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് നെഗറ്റീവ് വണ്ണിൽ നിന്ന് താഴോട്ടുള്ള ഏത് നമ്പറും വരും. അപ്പൊ നമ്പർ ലൈൻ നമ്മൾ ഓർത്ത് വെക്കുക, മൂന്ന് രണ്ടു പേർക്ക് ഒരേ റേഞ്ച് ആണ്. സൈനും കൊസൈക്കിനും വാല്യൂ വരിക, മൈനസ് വൺ വരും, വണ്ണ് വരും, എല്ലാ സീറോ പോയിന്റ് വരും, സീറോ വരും, നെഗറ്റീവ് സീറോ പോയിന്റ്, ഇവിടെ ഒക്കെ റേഞ്ച് ഉണ്ട്. ഇവിടെ ഉള്ള വാല്യൂസ് ആണ് സൈന് കൊസൈക്കിന്റെ ആൻസർ വരിക.
tan cotton full range aanu evident answer vera cosec sec range out aavana sadam between minus 1 and 1 ayinte adakkulla otta number verilla okay appo range manasilakittundu appo idu arna sec range padicha sec njan border korchu values edu adhil possible aayadum possible allathadum undavu possible aayad edokke possible allathad edokke nammal kaanikka അത് വരാവുന്നതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ ഇങ്ങനെ ടിക്ക് ഇടുക വരാൻ പാടില്ലാത്തത് ഇങ്ങനെ ക്രോസ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ പേപ്പറിൽ ചെയ്താൽ മതി ഒന്നാമത്തെ മാർക്ക് ചെയ്തോ സൈൻ തീറ്റ 3 ബൈ 2 വരുമോ 3 ബൈ 2 എന്നാണോ 1.5 ആ 1.5 വരില്ല കണ്ടോ ഒന്നിന്റെ മേലോട്ട് ഒറ്റ റേഞ്ചും ഒറ്റ വാല്യൂ റേഞ്ചിലില്ല അപ്പോൾ ഇത് വരില്ല പറ്റാത്തതാണ് കോസ് തീറ്റ -1 -1 വരും -1 ടു 1 ൽ ഏത് നമ്പർ വരും അപ്പോൾ ഇത് പോസിബിൾ ആണ് സൈൻ തീറ്റ -2/3 2/3 ന്റെ വാല്യൂ 0. സംതിംഗ് ആയി വരുള്ളൂ -0 പോയിന്റ് ഉള്ള എല്ലാ വാല്യൂ സൈൻ കോസൈൻ റേഞ്ചിൽ ഉണ്ട് അപ്പോൾ ഇത് പോസിബിൾ ആണ് അത് എത്ര തീറ്റ എന്നല്ല എന്നോട് ചോദിച്ചില്ല ആ വാല്യൂ പോസിബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുള്ളൂ കോസ് തീറ്റ -2.5 ഇല്ലോ -2.5 ഇവിടെ ഉണ്ടാവുക ഇത് വരില്ല പോസിബിൾ അല്ല കോസ് തീറ്റ 0 0 വരും സൈൻ തീറ്റ -2/3 വരും അത് മുകളിൽ വന്നതല്ലേ അപ്പോൾ അത് നമുക്ക് വാല്യൂ ഒന്ന് മാറ്റാം റിപ്പീറ്റ് ചെയ്യുക -5/7 -1/2 cosec theta 1/2 പറ്റില്ല clear അല്ലേ cosec theta -2/3 പറ്റില്ല ഞാൻ എഴുതിയത് റേഞ്ച് നല്ലോണം മനസ്സിലായെന്ന് അറിയാനാ ഓക്കേ പോസിബിൾ ആയതോ അല്ലാത്തതോ ഒക്കെ അറിയണ്ടേ ഇനി ഈ സെഷനിൽ വേറൊരു പ്രോബ്ലം നമ്മൾ ഒന്നാമത്തെ ക്വാഡ്രന്റിൽ നേരത്തെ നമ്മളോട് ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ആ ഇൻക്രീസും ഡിക്രീസും കാര്യം അത് വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഫിൽ ഇൻ ദ ഫോളോയിങ് ബൈ യൂസിങ് less than or greater than fill in the following by using less than or greater than cherudu velu vach fill cheyan
first one, sine 20 degree dash sine 35 degree, sine 50 degree dash sine 60 degree, cos 10 degree dash cos 11 degree, tan 45 degree dash tan 35 degree. 5. Cot 70 degree dash cot 80 degree. Cosec 20 degree dash cosec 50 degree. Sec 10 degree dash sec 15 degree. Sin 1 degree dash sin 1. Cos 1 degree dash cos 1. Tan 1 degree dash tan 1. Cot 1 degree dash cot 1. Cosec 1 degree dash cosec 1. Sec 1 degree dash sec 1. Sin 20 degree dash cos 20 degree. Cos 40 degree dash sin 40 degree, sin 65 degree dash cos 65 degree, 65 degree. இது என்னதான இந்த கான்செப்ட் என்ன சொல்ல உங்களுக்கு ஆ ஒன்றாவது குவாட்ரண்டில் தீட்டா 0 டிகிரியில இருந்து 90 டிகிரிலேக்கு இன்கிரீஸ் ചെയ്യുമ്പോൾ ഈ ആറ് പേരുടെ ഇൻക്രീസും ഡിക്രീസും കാര്യം അറിയുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മൂന്ന് പേര് അവിടെ ഇൻക്രീസിങ്ങും മൂന്ന് പേര് ഡിക്രീസിങ്ങും ആണ് ഡിക്രീസ് ചെയ്യുന്ന മൂന്ന് പേര് സീല് തുടങ്ങുന്ന മൂന്ന് ആള് കോസ് കോട്ട് കൊസിക്ക് ഡിക്രീസ് ചെയ്യുന്ന ആളുകളുടെ കേസിൽ ചെറിയ ആംഗിളിന് വലിയ വാല്യൂവും വലിയ ആംഗിളിന് ചെറിയ വാല്യൂ ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചെറിയ ആംഗിളിന് ചെറിയ വാല്യൂവും വലിയ ആംഗിളിന് വലിയ വാല്യൂ ആയിരിക്കും ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാ നോക്കടാ ഒന്നാമത്തെ സൈൻ 20 ഡിഗ്രി ഡാഷ് സൈൻ 35 ഡിഗ്രി 20 ഡിഗ്രി ആയാലും 35 ഡിഗ്രി ആയാലും ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ 0 ഡിഗ്രി നിന്ന് 90 ഡിഗ്രിയിലേക്ക് കൂടുമ്പോൾ സൈൻ തീറ്റന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ചെറിയ ആംഗിളിന് ചെറിയ സൈനും വലിയ ആംഗിളിന് വലിയ സൈനും 20 ഡിഗ്രിയും 35 ഡിഗ്രിയും വെച്ചാൽ 20 ഡിഗ്രി ചെറുതും 35 ഡിഗ്രി വലുതുമാണ് അപ്പൊ 20 ഡിഗ്രിന്റെ സൈൻ ചെറുതായിരിക്കും അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ലെസ് ദാൻ ആണ് രണ്ടാമത്തത് സൈൻ 50 ഡിഗ്രി ഡാഷ് സൈൻ 60 ഡിഗ്രി അവിടെയും ചെറിയ ആംഗിളിന് ചെറിയ സൈന് വലിയ ആംഗിളിന് വലിയ സൈന് അപ്പൊ അവിടെയും ഫില്ല് ചെയ്യേണ്ടത് ലെസ് ദാൻ കോസിന്റെ കേസിൽ ഡിക്രീസിംഗ് ആണ് അപ്പൊ ചെറിയ ആംഗിളിന് വലിയ കോസും വലിയ ആംഗിളിന് ചെറിയ കോസും ആയിരിക്കും 10 ഡിഗ്രി 11 ഡിഗ്രി വെക്കുമ്പോൾ എന്തായാലും 10 ഡിഗ്രി ചെറുതാണ് അപ്പൊ ഇതിന് വലിയ കോസ് ആയിരിക്കും അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രി 35 ഡിഗ്രി ആണ് ആംഗിൾ 45 ഡിഗ്രി വലുതും 35 ഡിഗ്രി ചെറിയ ആംഗിളുമാണ് ടാൻ ഇൻക്രീസിംഗ് കൂട്ടത്തിലാണ് അപ്പൊ വലിയ ആംഗിളിന് വലിയ ടാനും ചെറിയ ആംഗിളിന് ചെറിയ ടാനും അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ കോട്ട് ഡിക്രീസിംഗ് കൂട്ടത്തിലാണ് അപ്പൊ ചെറിയ ആംഗിളിന് വലിയ കോട്ടും വലിയ ആംഗിളിന് ചെറിയ കോട്ടും 70 ഡിഗ്രിയും 80 ഡിഗ്രിയും വെച്ചാൽ 70 ഡിഗ്രി ചെറിയ ആംഗിള് അപ്പൊ ചെറിയ ആംഗിളിന് വലിയ കോട്ട് ഗ്രേറ്റർ ദാൻ കൊസീക്ക് ഡിക്രീസിംഗ് ആണ് അപ്പൊ ചെറിയ ആംഗിളിന് വലിയ കൊസീക്കും വലിയ ആംഗിളിന് ചെറിയ കൊസീക്കും 20 ഡിഗ്രി ചെറുതും 50 ഡിഗ്രി വലുതുമാണ് ആംഗിള് അപ്പൊ 20 ഡിഗ്രിന്റെ കൊസീക്ക് വലുതായിരിക്കും 10 ഡിഗ്രി 15 ഡിഗ്രി ചെറിയ ആംഗിൾ 10 ഡിഗ്രി വലിയ ആംഗിൾ 15 ഡിഗ്രി സീക്ക് ഇൻക്രീസിംഗ് ആണ് അപ്പോ ചെറിയ ആംഗിളിന് ചെറിയ സീക്കും വലിയ ആംഗിളിന് വലിയ സീക്കും അപ്പൊ 10 ഡിഗ്രിന്റെ സീക്ക് ചെറുതായിരിക്കും ഇനിയുള്ളത് ഒരു ഡിഗ്രിന്ന് ഒന്നും എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ട് എന്താ ഈ ഒരു ഡിഗ്രി ഒന്നും നമ്മൾ വ്യത്യാസം ചെയ്യണ്ടോ ഒരു ഡിഗ്രി ഒന്നല്ല ആണോ ഒരു ഡിഗ്രി നോട്ട് ഈക്വൽ ടു വൺ ഇത് ഡിഗ്രിയാണ് ഇത് റേഡിയൻ ആണ് ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ബൈ പൈ ഡിഗ്രിയാ 180 പൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 57 പോയിന്റ് സംതിങ് ആ വരിക നമ്മൾ പണ്ട് പറഞ്ഞതാ അപ്പൊ ഒന്ന് എന്ന് പറഞ്ഞത് 57 പോയിന്റ് സംതിങ് ഡിഗ്രിയാ ഇത് ഒരു ഡിഗ്രിയാണ് ഈ ഒന്ന് എന്ന് പറഞ്ഞാൽ 57 ചില്ലറ ഡിഗ്രിയുമാണ് അപ്പൊ ഒരു ഡിഗ്രി ചെറുതും ഒന്ന് വലുതുമാണ് ചെറിയ ആംഗിളിന് ചെറിയ സൈന് വലിയ ആംഗിളിന് വലിയ സൈന് ചെറിയ ആംഗിളിന് വലിയ കോസ് അപ്പൊ ഇവിടെ ഗ്രേറ്റർ ചെറിയ ആംഗിളിന് ചെറിയ ടാന് ഇവിടെ ലെസ് ദാൻ ചെറിയ ആംഗിളിന് വലിയ കോട്ടാണ് അപ്പൊ ഒരു ഡിഗ്രിന്റെ കോട്ട് ഒന്നിന്റെ കോട്ടിനെ കാട്ടി വലുതായിരിക്കും കൊസീക്ക് ഡിക്രീസിംഗ് ആണ് അപ്പൊ ഇവിടെ ഗ്രേറ്റർ സീക്ക് ഇൻക്രീസിംഗ് ആണ് അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഇനിയുള്ള ശ്രദ്ധിക്കാം
ഒന്ന് സൈൻ ഒന്ന് കോസുവാ ഇതൊക്കെ രണ്ട് സൈനും രണ്ട് കോസും ഒക്കെ അങ്ങനെയായി ഒരു സൈനും ഒരു കോസും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു 45 ഡിഗ്രിയിൽ സൈനും കോസും ഈക്വൽ ആണ് 45 ഡിഗ്രിന്റെ താഴെയാണെങ്കിൽ സൈന് ചെറുതും കോസ് വലുതും 45 ഡിഗ്രിന്റെ മേലെ ആണെങ്കിൽ സൈന് വലുതും കോസ് ചെറുതും അപ്പൊ 20 ഡിഗ്രി 45ന്റെ താഴെയാണ് അതിന്റെ സൈന് ചെറുതും കോസ് വലുതും 40 ഡിഗ്രിയും താഴെയാണ് അപ്പൊ അതിന്റെ കോസ് വലുതും സൈന് ചെറുതുമാണ് അപ്പൊ ഇവിടെ കോസ് ആദ്യമുള്ളതുകൊണ്ട് ഇവിടെ ഗ്രേറ്റർ ദാൻ 65 ഡിഗ്രി 45ന്റെ മുകളിലാണ് അതിന്റെ സൈന് വലുതും കോസ് ചെറുതും ഇതാണ് ആ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ കൺസെപ്റ്റിൽ വരുന്നത് ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ ഇന്ന് പറയാം പ്രൂവ് ദാറ്റ് no value of sec theta can satisfy the equation six c square theta minus 5 sec theta plus 1 equal to 0 ചോദ്യം മനസ്സിലായോ നോ വാല്യൂ ഓഫ് സീക് തീറ്റ ക്യാൻ സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ എന്ന് പ്രൂവ് ചെയ്യണം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക് തീറ്റ ഉണ്ടാവില്ല എന്ന് പ്രൂവ് ചെയ്യണം അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക് തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കണ്ടുപിടിച്ച് കഴിഞ്ഞ വാല്യൂ കിട്ടി പക്ഷെ കിട്ടുന്ന വാല്യൂ ഒരിക്കലും പോസിബിൾ അല്ല എന്ന് കാണിക്കണം അവിടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സീക് തീറ്റയുടെ റേഞ്ച് മനസ്സിലായോ എന്താ സീക് തീറ്റ റേഞ്ച് ആ വണ്ണും അതിന്റെ മേലോട്ടും അല്ലെങ്കിൽ മൈനസ് വണ്ണും അതിന്റെ താഴോട്ടും അപ്പൊ സീക് തീറ്റയ്ക്ക് ഒരു വില കിട്ടുകയാണെങ്കിൽ ആ വില വണ്ണും അതിന്റെ മേലോട്ടും ആണെങ്കിൽ ഓക്കെ മൈനസ് വണ്ണും അതിന്റെ താഴോട്ടും ആണെങ്കിലും ഓക്കെ മൈനസ് വണ്ണിന് വണ്ണിന്റെ ഇടക്കാണ് കിട്ടുന്നതെങ്കിൽ അത് പോസിബിൾ അല്ല അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എടുക്കാം 6 × c² θ − 5 × sec θ + 1 = 0 ഞാൻ ഇതിനെങ്ങനെ വായിക്കാണ് 6 × x² മൈനസ് 5 × x + 1 = 0 അപ്പൊ ഞാൻ ആരെയാ എക്സ് എന്ന് വായിച്ചത് എക്സ് എന്ന് പേരിട്ടത് സീക് തീറ്റയാണ് അപ്പൊ നമുക്ക് എക്സ് സീക് തീറ്റ എന്ന് പേരിട്ടോ ഇവിടെ x² ആവും ഇവിടെ എക്സ് ആവും ക്ലിയർ അല്ലേ എക്സ് ഈക്വൽ ടു സീക് തീറ്റ അപ്പൊ എക്സിന് വേണ്ടി നമ്മൾ സോൾവ് ചെയ്യുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് √b² − 4ac / 2a അത് മൈനസ് മൈനസ് 5 + ± √ −5² − 4 × 6 × 1 / 2 × 6 that is equal to 5 + ± √ 5 − 5² = 25 4 × 6 = 24 / 12 that is equal to 5 + ± √ 1 / 12 = 5 + ± √ 1 1 / 12 5 + 1 = 6 6/12 or 5 − 1 = 4 4 / 12 6 / 12 = 1/2 or 1/3 നമുക്ക് സീക് തീറ്റ കാണാം എക്സ് എന്ന് പറഞ്ഞാൽ സീക് തീറ്റ അല്ലേ ദാറ്റ് ഈസ് സീക് തീറ്റ ഈസ് ഈക്വൽ ടു 1/2 or സീക് തീറ്റ ഈക്വൽ ടു 1/3 എന്തായാലും അപകടം ഉണ്ടോ 1/2 ന്റെ വില 0.2 1/3 ന്റെ വില 0.2 0.2 വിലകളൊന്നും സീക് തീറ്റയ്ക്ക് വരില്ല ബോത്ത് വാല്യൂസ് ആർ not possible for sec theta kittiya velak undu pashi rendu velayum sec theta inde range illa ee sec theta ku vara vada cosec theta ayengu patto sec ku vara cosec kittu choichal idu oru patto cosec ku ade range alle pattula ee sec ku vara vada sin o cos o ayengu patto sin o cos o ayengu idu rendum pattum 1/2 pattum 1/3 pattum sin um cos um tan ഉം കോട്ടനും എന്തും പറ്റും അല്ലേ ടാൻ കോട്ടനും എന്തും പറ്റും അപ്പൊ റേഞ്ച് ഒക്കെ നല്ലോണം മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം ഓക്കെ താങ്ക് യു